എതിർപ്പാനാരവീടെ പടക്കായി വന്ന് വീട് എടുപ്പിൻ വാൾപരീച്ച തടുപ്പിൻ ആയുധങ്ങൾ ആയുധങ്ങൾ വെപ്പിക്ഷാമം പറഞ്ഞിടട്ടെ ഹൃദയ ആയുധങ്ങൾ വെപ്പിക്ഷാമം പറഞ്ഞിടട്ടെ കച്ച കെട്ടി പട്ടെടുത്ത് ഇടതുമാറി വലതു വെട്ടി അടവുകൾ പലതരങ്ങൾ കട്ടിടുന്ന വീരരെ അടവുകൾ പഠിച്ചെടുത്ത് കോടികൾ കുമാരനായി ഓതിരം മറിഞ്ഞു ചാടി മാറി വെട്ടി വന്നിടാ കൊള്ളാം. ആദ്യമായിട്ടാണ് കാണുന്നത്, നല്ല രസമുള്ള പരിപാടിയാണ്. പ്രേക്ഷകരും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കലകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ പറ എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞ ഞാൻ മറന്നുപോയി. സിൽവർ ഹിൽസ്. ഇത് സിൽവർ ഹിൽസ് കോഴിക്കോട് തന്നെ. കോഴിക്കോട് തന്നെ. ഓക്കെ, അപ്പൊ റിസൾട്ട് വന്നില്ല, പക്ഷേ നമുക്ക് എ ഗ്രേഡ് ആണ്. അതിന് ഇനി പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ വന്നു കഴിഞ്ഞാൽ എ ഗ്രേഡ് കൊണ്ടേ തിരിച്ചു പോവുള്ളൂ എന്നുള്ളതാണ്. അത് ചോദിക്കട്ടെ, കോഴിക്കോടാണ് ഇപ്പൊ മുൻപിൽ നിൽക്കുന്നത് അല്ലെ, നിങ്ങൾക്കൊരു ആശ്വാസമാണ് അല്ലെ? കാരണം ബാക്കിയുള്ള ജില്ലകളിൽ കുറച്ചുകൂടി പോയിന്റ്സ് ബാക്കിലോട്ടാണ് ഉള്ളത്. എന്ത് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ? ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോഴിക്കോട് വെച്ച് നടക്കുന്ന കലോത്സവത്തിൽ ഞങ്ങളുടെ വക പരിചയത്തിന്റെ വക ഒരു പോയിന്റ് മേടിച്ചു കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ കോഴിക്കോട് തന്നെ കപ്പടിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ് അല്ലേ, അടിപൊളി. ഇതിന്റെ പേരെന്തായിരുന്നു? പരിജ. ഇതാണ് പരിജ. ഓക്കെ, റിയൽ ലൈഫിലും ആവശ്യമുണ്ട് അതെനിക്കറിയാം. കാട്ടി അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സംഭവം ഒറിജിനൽ ആണല്ലേ? ഒറിജിനൽ ആണ്. ഓക്കെ, എന്തായാലും ഈ പരിചമുട്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങൾ എത്തിപ്പെട്ടത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കലോത്സവത്തിലെ ഏതോ ഒരു ഐറ്റം എന്നായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാത്തിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഐറ്റം, ഏറ്റവും ബുദ്ധിമുട്ടും റിസ്ക്കും എല്ലാം ഉള്ള നമ്മളെ ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന ഒരു ഐറ്റാണ്. ഞങ്ങൾ ഈ കൊല്ലം പ്ലസ് ടുവിൽ അവസാനത്തെ കലോത്സവ വർഷമാണ്, സങ്കടമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വർഷം ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു, പ്രാവശ്യം സ്റ്റേറ്റിൽ വന്നിട്ട് കോഴിക്കോടിന് വേണ്ടി പോരാടുക, ജയിക്കുക, കപ്പെടുക്ക എന്നുള്ള ഒരു സന്തോഷം. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട്. എന്താണ് ഇതിന്റെ ഒരു തീം? എനിക്കറിയാത്തോണ്ടാട്ടെ. ഇത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ഇതാണ്. തെക്കൻ ഭാഗത്ത്, കോട്ടയം ഭാഗത്ത് വരുന്ന ഒരു പാലാ ഭാഗത്ത് വരുന്ന വേട്ടക്കാരുടെ ഒരു അപ്പൊ നമ്മള് ഇന്നലെ നിങ്ങള് പാട്ട് പാടിയില്ലേ? ഇന്നലെ പാട്ട് പാടി. ഇന്നലെ പാട്ട് പാടി. നമുക്ക് ഇന്നും ഇവരുടെ നടത്തു നല്ലൊരു പാട്ട് അല്ലേ? റെഡിയല്ലേ? നമ്മക്ക് അങ്ങനെ അഹങ്കാരം ഒന്നുമില്ല, നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കൽ പറയുമ്പോ തന്നെ പാട് പാട്ട് റെഡിയല്ലേ? അപ്പൊ അല്ല, റെഡിയല്ലേ? പാടിയല്ലോ. ഇതിലെ പാട്ട് പാട്ട് അല്ല, വേറെ എന്തേലും? വേറെ വേറെ അല്ല, പരിചയമുട്ടിൽ വേറെ പാട്ടുണ്ടോ? ഇതിൽ വേറെ പാട്ടുണ്ടോ? പരിചയമുട്ടിൽ പാട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലെ വേറൊരു പാട്ട് കണ്ടിട്ട് നിങ്ങളുടെ കഴിവുകൾ ഇനി ലോകം കണ്ട് അതിലൂടെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടണം. സിനിമയിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്ന് ഓർമ്മയുണ്ടാവില്ല, പേടിക്കണ്ട. സത്യസന്ധമായിട്ട് വിഷമായി, പക്ഷെ ഞാൻ അത് മുഖത്ത് കാണിക്കാതെ ഞാൻ മാക്സിമം നിൽക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞു, ഓർക്കണം, വന്ന വഴി മറക്കരുത് അല്ലേ? ഓക്കെ, ഓർക്കണം. അപ്പം തുടങ്ങിയാലോ ഈ സാധനം? ഇപ്പോഴും ആള് വീശൂലേ നിങ്ങള്? ഇല്ല, ഞങ്ങൾ പാടാം. പാടാം. ഓക്കെ, അപ്പൊ ഞാൻ മാറണം. ആള് വീശുന്നതാണെങ്കിൽ നമ്മൾ മാറണം. റെഡി? പടവെട്ട്. പടവെട്ടാണ് പാടാൻ പോകുന്നത്? അതെ, പടവെട്ടാണ്. ഞങ്ങൾ അവസാനം, ഏറ്റവും അവസാനം വരുന്ന കളിയാണ്. ഭാഗം പാടിത്തരാം. ഓക്കെ, റെഡി. വിജയം വരമലക്കാർത്തേക്ക് പള്ളി, പുളുങ്കുന്ന വിലകരണക പള്ളി, എമ്മന കൊമ്മനം വേലൂരി ചെൻകുന്നം പൊൻകുന്നം പല വട്ടക്കം പറഞ്ഞു, താം തരി കിടത്തനാരി തക്കനരി കിടത്തനാരി കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം, കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം, താതിരിടത്തും തോം താതിരിടത്തും തോം താം തെയ്യും അടിപൊളി. കൊള്ളാം. എങ്ങനെയാണ് ഇത്ര അക്ഷര സ്ഫുടതയോട് കൂടി പാടാൻ പറ്റുന്നത്? ഒരു കഴിവാണ്. കഴിവാണ് അതൊരു ഇൻബോൺ ടാലന്റ് ആണെന്നൊക്കെ പറഞ്ഞ പോലെ. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക്
എനിക്കുണ്ട്, പക്ഷെ ഞാനത് നിങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ഒരു കഴിവ് പുറത്തെടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട്. കുട്ടികളാണല്ലോ നമ്മുടെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ഞങ്ങളെ കൊണ്ട് മാത്രം വേണ്ട, ഇത് മാത്രം മതിയോ? ബിജിഎം ഇങ്ങനെ നല്ല രണ്ട് വരി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജനങ്ങൾക്ക്. എനിക്ക് ആലോചിക്കാൻ, ഞാൻ ഇങ്ങനെ പാട്ടൊന്നും പാടി ശീലമില്ല, പക്ഷെ ഞാൻ പാട്ട് പാടും. അപ്പൊ എനിക്ക് ആലോചിക്കാൻ ഒരു സമയം, അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾ ഒരു നല്ല പാട്ട് പാടും. പറ്റിച്ച് പോരുത് കേട്ടോ, പാടണം. ഞാൻ പറ്റിക്കൂല, പറ്റിക്കൂല, പറ്റിക്കൂല. ഏതാ പാടണ്ട? മെഹബൂബ ഈ വേഷത്തിൽ പാടാൻ വെച്ച പാട്ട് മെഹബൂബ. നീ എൻ സംഗീതം, ഇനി നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലഞ്ഞൊറിയും മനുരാഗം, നിൻമിഴികളിലേറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, ഇൻ കൈകളിൽ ചേരും നീരം, ഞാൻ പനിനീർ മലരാകും. മെഹബൂബ മേത്തരി മെഹബൂബ, മെഹബൂബ ഹൈ മേത്തരി മെഹബൂബ. അടിപൊളി, കൊള്ളാം. പിള്ളേര് നല്ല എനർജി ഉള്ള പിള്ളേരാണ്. ഇതുപോലത്തെ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്കൊരു എനർജിയാണ്. ഇനിയിപ്പോ ഞങ്ങള് ചോദിച്ചാൽ ഞങ്ങളുള്ള പാട്ട്, ഒരു പാട്ട് പാടാ, ഒരു പാട്ട് പാടാ. എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ പാട്ട്. എക്സ്പ്രഷൻ ആൾക്കാർ അറിയില്ലേ, ഇവരെ വിടാൻ വേണ്ടിട്ട് ഞാനൊരു ബിജിഎം ഇടാണ്. എന്നെ പറയിപ്പിക്കാതെ പോടേ. അപ്പൊ എ ഗ്രേഡ് നേടി കഴിഞ്ഞിട്ട് വരണം സ്റ്റുഡിയോയിലോട്ട്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും കഴിഞ്ഞു, ഇന്നത്തോടെ കഴിഞ്ഞു. അപ്പൊ രണ്ട് ഐറ്റത്തിനാണ് പങ്കെടുത്തത്. ഒന്നിൽ ഓൾറെഡി റിസൾട്ട് വന്നു, എ ഗ്രേഡ് കിട്ടി. അടുത്തത് ഇപ്പോ ഇതേ റിസൾട്ട് അറിയാൻ പോവുകയാണ്. അപ്പൊ അവിടെ കോഴിക്കോടിന്റെ മുന്നേറ്റത്തിനായി കഠിന പ്രയത്നം ചെയ്ത പിള്ളേരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഒരു ആർപ്പോ വിളിച്ചിട്ട് പോയാലോ നമുക്ക്? ഞങ്ങളുടെ തന്നെ ഒരു സിഗ്നേച്ചർ സാധനം ഉണ്ട്, ഞങ്ങൾ ഇട്ടുതരാം. സിഗ്നേച്ചർ സാധനം ഉണ്ട്, ആർപ്പോ ഒന്നും വേണ്ട. സിഗ്നേച്ചർ, അപ്പൊ ആ സിഗ്നേച്ചർ സാധനം ഇട്ടോ, ഇട്ടോ. അതുകൊള്ളാലോ, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? പരിചയപ്പെട്ടിലുള്ളതാണ്. ഓക്കെ, അറിവില്ലായ്മയുണ്ട്, ക്ഷമിച്ചാണ്, സാധനം ക്ഷമിക്കണം. ഓക്കെ, എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നിങ്ങളുടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കാണാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ